ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സിമ്പിളായിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഓവൻ ഉപയോഗിക്കാതെ എളുപ്പത്തിൽ ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ പുഡിങ്ങിന് വേണ്ടിയിട്ട് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ അടികെട്ടിയുള്ളൊരു പാത്രമെടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർക്കാം. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ആ പഞ്ചസാര നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് ആക്കിയിട്ട് ഈ പഞ്ചസാര ഏകദേശം ഒരു ലൈറ്റ് ഗോൾഡൻ കളറാവുന്നത് വരെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ ഫ്ലെയിം നന്നായിട്ട് ശ്രദ്ധിക്കണം. ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോവും. അതുപോലെ തന്നെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചാലും പഞ്ചസാര പൊടിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയെടുക്കുക. ഇപ്പോൾ അത് നല്ലൊരു കളറായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഇത് നമ്മൾ പുഡിംഗ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രത്തിലേക്ക് പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുക. ഇത് നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഈ സിറപ്പ് കട്ടിയായി കഴിഞ്ഞാൽ പാത്രത്തിൽ ചുറ്റിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവും. അതിനുശേഷം ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഈ പുഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ 6 സ്ലൈസ് ബ്രെഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ബ്രെഡിൻ്റെ വക്ക് ഭാഗം, അതായത് ആ ബ്രൗൺ കളറിലുള്ള ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കുക. അതിനുശേഷം ഇതുപോലെ അടികട്ടിയുള്ളൊരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. ഇതിലേക്കൊരു 1.5 കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. പാലെടുക്കുമ്പോൾ അത്യാവശ്യം നല്ല കട്ടിയുള്ള പാൽ തന്നെ എടുക്കാനായിട്ട് നോക്കുക. അപ്പോഴാണ് പുഡിങ് നല്ല ക്രീമി ആയിട്ട് കിട്ടുക. അതിനുശേഷം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഇത് തിളക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. ഏകദേശം ഒന്ന് ചൂടായി ചെറുതായിട്ട് ആവി വരാനായിട്ട് തുടങ്ങും. അപ്പോൾ ആ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2 മുട്ട ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ആ പാലിൻ്റെ ചൂടിൽ മുട്ട നന്നായി വെന്ത് കട്ടിയാവാൻ തുടങ്ങും. അങ്ങനെ ആവാൻ പാടില്ല. അതുകൊണ്ട് ഇതുപോലെ വിസ്കോ അല്ലെങ്കിൽ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഈ ഒരു പുഡിംഗ് എന്ന് പറയുമ്പോൾ അത്ര കട്ടിയായിട്ട് ഉണ്ടാവില്ല കേട്ടോ, നമ്മൾ സ്പൂണൊക്കെ വെച്ചിട്ട് കോരി കഴിക്കാവുന്ന ഒരു പരുവത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മളിപ്പോൾ അതിൽ 2 മുട്ടയാണ് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി കട്ടിയായിട്ടൊക്കെ വേണമെങ്കിൽ 3 മുട്ട വരെ ചേർത്ത് കൊടുക്കാം. പിന്നെ മുട്ട കഴിക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ അതിന് പകരം ഒരു 3-4 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ഈ പാലിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അതിനുശേഷം ഇനി നമ്മൾ ഇതിലേക്ക് പുഡിങ്ങിന് ഒരു മാംഗോ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 5 ടേബിൾ സ്പൂൺ മാംഗോ പ്യൂരിയും കൂടിയും ചേർക്കുന്നുണ്ട്. അതായത് നന്നായി പഴുത്ത നാരില്ലാത്ത മാങ്ങ മിക്സിയിൽ വെള്ളം ചേർക്കാതെ അടിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മാങ്ങ കയ്യിലുണ്ടെങ്കിൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ബ്രെഡ് പുഡിംഗ് പോലെ തന്നെ ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള ആ ബ്രെഡും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം നമ്മൾ ലോ ഫ്ലെയിം തന്നെയാണ് കേട്ടോ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിന് നമ്മൾ ഒരുപാട് സമയം ഇളക്കി കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല, ഈയൊരു കൺസിസ്റ്റൻസിയിലായി വന്നാൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ വാനില എസൻസ് ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ മുട്ടയുടെ സ്മെല്ല് മുന്നിട്ട് നിൽക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ അവസാനം ഇതിലേക്ക് വേണമെങ്കിൽ ഒരു 1 ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം, പുഡിങ്ങിൻ്റെ ആ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മളിതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അതായത് ഇതിൽ ആ മുട്ടയുടെയോ അല്ലെങ്കിൽ മാങ്ങയുടെയൊക്കെ ചെറിയ ചെറിയ പീസസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് അരിച്ചെടുത്തിട്ട് വേവിച്ചെടുക്കുകയാണ് നല്ലത്. ഇനി ഇത് നമുക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലൊരു തട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പാത്രം നമുക്ക് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. എന്നിട്ടിത് വേവുമ്പോൾ ആവി വെള്ളം ഡയറക്റ്റ് ആയിട്ട് ഇതിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ചു വയ്ക്കാം. ഇതിന് പകരം അലുമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കവർ ചെയ്താലും മതി. ഇത് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 40-45 മിനിറ്റ് സമയം വേവിച്ചെടുക്കാം. അതിനുശേഷം ഇത് പുറത്തെടുത്ത് വെച്ചിട്ട് ആ ചൂടൊന്ന് ആറിക്കഴിഞ്ഞാൽ നന്നായി തണുത്ത് ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കതൊരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം. ഫ്രിഡ്ജിലാണ് കേട്ടോ വെക്കേണ്ടത്, ഫ്രീസറിലല്ല. എന്നിട്ട്
അതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ ഒരു കത്തിയോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് വിടിയിച്ചു കൊടുത്തതിന് ശേഷം നമുക്കത് ഡീമോൾഡ് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. പിന്നെ നമ്മളിതിൽ സ്പെഷ്യലായിട്ട് ആ മാങ്ങയും കൂടി ചേർത്ത് കൊടുത്തോണ്ട് ആ ഒരു ഫ്ലേവറും കൂടി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക്സൊക്കെ അറിയിക്കൂ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.